നമസ്കാരം. ഇന്ന് മാധ്യമങ്ങളിൽ എല്ലാം ഒരു വാർത്തയുണ്ട്, പ്രത്യേകിച്ച് പത്രങ്ങളിൽ. ഇന്നലെ ചാനലുകളും അത് കാണിച്ചു. അത് പറയുന്നത് ഇങ്ങനെയാണ്, പ്രവാസികൾക്ക് ഇനി മുതൽ ആധാർ എടുക്കാം, അതിനുള്ള നിയമങ്ങൾ ലഘൂകരിച്ചിരിക്കുന്നു, അത് സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നു. നിർമ്മലാ സീതാരാം, ധനമന്ത്രി നിർമ്മലാ സീതാരാം ജൂലൈ മാസം നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ അതിൻ്റെ പൂർണ്ണമാകലാണ് ഇത്. സുഷമാ സ്വരാജിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സഫലമായിരിക്കുന്നത് എന്ന് തുടങ്ങിയ വാർത്തകളുണ്ട്. ഞാൻ ആ വാർത്തകളിലൂടെയൊക്കെ കണ്ണോടിക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് ചില വാർത്തകളിൽ പറയുന്നു, എല്ലാ വിദേശികൾക്കും എല്ലാ പ്രവാസികൾക്കും, അതായത് OCI കാർഡുള്ളവർ അടക്കമുള്ള പ്രവാസികൾക്ക് പുതിയ ആധാർ ഉത്തരവ് ബാധകമാണ്. പക്ഷേ വാസ്തവം ഇങ്ങനെയാണ്, അതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ചപ്പോൾ ബോധ്യമായത് ഇങ്ങനെയാണ്. അതായത് ഇന്ത്യൻ പാസ്പോർട്ടുള്ള പ്രവാസികൾക്കും മാത്രമാണ് പുതിയ നിയമം ബാധകമാകുന്നത്. പ്രവാസികൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഇന്ത്യൻ പാസ്പോർട്ടുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ, അതായത് 182 ദിവസത്തിൽ അധികം വിദേശത്ത് കഴിയുന്ന പ്രവാസികൾ, ഇതുവരെയുള്ള രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്, അതായത് രാജ്യത്തെ ഒരാളെ പ്രവാസിയാണ് എന്ന് കണക്കാക്കുന്ന നിയമം പറയുന്നത്, വിദേശത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്നയാളായിരിക്കണം, അയാൾ വിദേശ നാണ്യം ശേഖരിക്കുന്ന ആളായിരിക്കണം, അതായത് NRI അക്കൗണ്ട് നാട്ടിലുണ്ടെങ്കിൽ അവിടേക്ക് ഇന്ത്യൻ രൂപ ഇടാൻ കഴിയില്ല, വിദേശ കറൻസിയിൽ പണം വരണം. പക്ഷെ 182 ദിവസത്തിൽ കൂടുതൽ അയാൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാവണം. അതുകൊണ്ട് ഇപ്പോൾ പറയാറുണ്ട്, പ്രവാസികൾ ഇന്ത്യയിലെത്തി അവർക്ക് ആധാർ എടുക്കണമെങ്കിൽ 182 ദിവസം കാത്തിരിക്കണമെന്ന് നിയമം പറയുന്നത് അതുകൊണ്ടാണ്. അതായത് അവൻ്റെ പ്രവാസി സ്റ്റാറ്റസ് നഷ്ടപ്പെടുമ്പോൾ അവന് ആധാർ എടുക്കാമെന്നായിരുന്നു ഇതുവരെയുള്ള നിയമം. അതായത് പ്രവാസികൾക്ക് ആധാർ അനുവദിച്ചിരുന്നില്ല എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. അതായത് 182 ദിവസത്തിന് കണക്ക് വരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പറയുന്നു, പ്രവാസി രാജ്യത്ത് വന്നാൽ ഉടൻ തന്നെ ആധാർ എടുക്കാം എന്ന് വെച്ചാൽ പ്രവാസിക്ക് ആധാർ എടുക്കാം. പക്ഷേ ഏത് പ്രവാസിക്ക്? ഇന്ത്യൻ പാസ്പോർട്ടുള്ള പ്രവാസിക്ക്. അതായത് രണ്ടു തരം പ്രവാസികളുണ്ട്. രണ്ടാമത്തെ പ്രവാസികൾ, അവർക്ക് വിദേശ പാസ്പോർട്ടാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ഡബിൾ പാസ്പോർട്ട്, അതായത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിച്ചിട്ടില്ല. ഇന്ത്യൻ പൗരത്വം ഉള്ള ആൾക്ക്, ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആൾക്ക് മറ്റൊരു രാജ്യത്തെ പാസ്പോർട്ട് എടുക്കാൻ കഴിയില്ല. അതേസമയം വേറൊരു രാജ്യത്തെ പാസ്പോർട്ട് എടുക്കുന്നയാൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഇത് ബാധകമാവുന്നത് ആർക്കാണ്? ചില ഗൾഫ് രാജ്യങ്ങളിൽ കുറച്ച് പേർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ പൊതുവെ പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അവിടുത്തെ ചില നിയമങ്ങളനുസരിച്ച് പൊതുവെയുള്ള ധാരണ 5 വർഷത്തെ ജോലിയാണ് വിദേശ രാജ്യം. ബ്രിട്ടനിൽ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 5 വർഷം അവിടെ ജോലി ചെയ്ത് 5 കൊല്ലം തുടർച്ചയായി താമസിച്ചാൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടും. പക്ഷെ അങ്ങനെ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക്, അതായത് വിദേശ രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചവർ, അത് അവർ അമേരിക്കയുടെ പാസ്പോർട്ടാവാം, കാനഡയുടെ പാസ്പോർട്ടാവാം, ബ്രിട്ടൻ്റെ പാസ്പോർട്ടാവാം, ജർമ്മനിയുടെ പാസ്പോർട്ടാവാം, ഓസ്ട്രേലിയയുടെ പാസ്പോർട്ടാവാം, അത്തരത്തിലുള്ള പാസ്പോർട്ട് സ്വീകരിച്ച ഇന്ത്യക്കാർക്ക് OCI കാർഡ് എടുക്കാം, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴും ആധാർ എടുക്കാൻ കഴിയുകയില്ല. ഓർക്കുക, പലരും തെറ്റിദ്ധാരണ കലരുന്നു, OCI സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ആധാർ എടുക്കാൻ അനുവദിക്കത്തില്ല. പുതിയ നിയമത്തിലും ബാധകമല്ല. NRI എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത്, ഇവരും NRI ആണ്, വിദേശ ഇന്ത്യൻ നോൺ റെസിഡൻറ് ഇന്ത്യൻസ് ആണ് ഇവരും. പക്ഷേ ഇന്ത്യൻ പൗരത്വമുള്ളവരല്ല അവർ, പൗരന്മാരാണ് എന്ന് കരുതുന്നത്. NRI സ്റ്റാറ്റസ് നിലനിർത്തുന്നത് അവർക്ക് OCI കാർഡ് ഉള്ളത് കൊണ്ടാണ്. അതായത് ഈ OCI കാർഡിന് ചില പരിമിതികളുണ്ട്. ഉദാഹരണത്തിന്, ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇവിടെ ചില സ്വത്തുക്കൾ വാങ്ങുന്നതിൽ ചില നിബന്ധനകൾ, നിങ്ങളുടെ പരമ്പരാഗത സ്വത്തുക്കളാവാം, പലതും മുമ്പോട്ടുണ്ട്. പക്ഷേ OCI കാർഡ് ഉള്ളവർക്ക് ചില പ്രതിസന്ധികളുണ്ട്, അത് വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്. എന്തായാലും പുതിയ പരിഷ്കാരം അനുസരിച്ച് ശ്രദ്ധിക്കുക, OCI കാർഡ് ഉള്ളവർക്ക്, അതായത് വിദേശ പൗരത്വമുള്ളവർ, OCI കാർഡ് ഉള്ളവർക്ക് ഇവിടെ വിസ ഇല്ലാതെ വരാം, പക്ഷേ അവർക്ക് ആധാർ എടുക്കാൻ കഴിയില്ല. ആധാർ എടുക്കാൻ വേണ്ടത് നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആ ഇന്ത്യൻ പാസ്പോർട്ട് നിങ്ങളുടെ എല്ലാ ഐഡൻറ്റിറ്റി, ഇവർ പറയുന്നുണ്ട് പ്രൂഫ് ഓഫ് അഡ്രസ്സ്, നിങ്ങളുടെ ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിറ്റി, ഇത് മൂന്നിനും ഈ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്താൽ മതി. ഇന്ത്യയിൽ വിലാസമില്ലെങ്കിൽ, നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യയിൽ വിലാസമില്ലെങ്കിൽ അതിന് ചില ഒഴിവുകൾ അനുവദിക്കുന്നു. പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാത്ത ആർക്കും ആധാർ എടുക്കാൻ കഴിയുകയില്ല. ആളുകൾ തെറ്റിദ്ധരിക്കരുത്, അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെയുള്ള മലയാളികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ OCI കാർഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആധാർ എടുക്കരുത്, അത് നിയമവിരുദ്ധമാണ്.
ആകെ വ്യത്യാസം നിങ്ങൾക്ക് വന്നാലുടൻ നിങ്ങൾ വിസിറ്റിംഗിന് വരുമ്പോൾ പോലും എടുക്കാം എന്നുള്ളതാണ്. പലരും തെറ്റിദ്ധരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിദേശ പാസ്പോർട്ട് ഉള്ളവർ ഇവിടെ വന്ന് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡോക്യുമെൻ്റ് കൊടുത്താൽ എടുക്കാൻ കഴിയും. ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അനേകം പേർ വിദേശ പാസ്പോർട്ട് ഉള്ളവരുണ്ട്. അവർ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആധാർ കിട്ടും, പക്ഷേ നിയമവിരുദ്ധമാണെന്ന് മറക്കരുത്. കാരണം നിങ്ങൾ ഇന്ത്യയിൽ വന്നു, നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ കിട്ടും. ആധാർ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാത്ത ആരും ആധാർ എടുക്കരുത്. ഇതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് പ്രസക്തിയില്ല. ആധാർ എടുക്കാൻ പാടില്ല, അതാണ് നിയമം.